कंटेनमेंट जोन निश्चय प्राइमरी सेकेंडरी कॉन्टैक्ट कानूम पुलिस ने नियोगित सरकार आरोग्य प्रवर्तक वाली प्रतिषेधम सरकार तीरुमान प्रतिरोध प्रवर्तनंगले तगिडं मरिक्कुम आरोग्य प्रवर्तक आशंका वार्तयिलेक्क आरोग्य प्रवर्तकरुडे अवकाशं कवर्न्नेडुत्तु आरोग्य मेखलयिल प्रतिरोधं तीर्क्केंड ओरु विभागत्ते ओळिच्चु निर्त्ति मट्टोरु मेखलयक्क् चुमतल नल्कुम्बोळ् इतुवरे कैवरिच्च नेट्टंगळे अत् इल्लाय्म चेय्युमो एन्न आशंकयाण ആരോഗ്യ പ്രവർത്തകർക്കുള്ളത്. ആശാ വർക്കർമാരിൽ തുടങ്ങി കുടുംബങ്ങളുമായി അടുത്തു നിന്നുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധവുമുണ്ട്. സാങ്കേതിക അറിവുൾപ്പെടെ പ്രയോജനപ്പെടുത്തി ഹെൽത്ത് ഇൻസ്പെക്ടർമാർ പ്രൈമറി സെക്കൻഡറി കോൺട്രാക്ടുകൾ കണ്ടെത്തും പോലെ പോലീസിന് അത് സാധ്യമാകില്ലെന്ന വിമർശനവും ഉയരുന്നു. സർക്കാർ എടുത്ത പുതിയ തീരുമാനത്തിൽ ആശങ്കയുണ്ടെന്ന ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് കെ എസ് ജോയ് വ്യക്തമാക്കുന്നു. മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശാനുസരണം ക്യാമ്പുകൾ അറേഞ്ച് ചെയ്തുകൊണ്ട് പോസിറ്റീവ് കേസുകൾ കണ്ടെത്തുകയും അവരെ കോവിഡ് ചികിത്സാ കേന്ദ്രങ്ങളിലേക്ക് അയക്കുകയും ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു കൂട്ടായ പ്രവർത്തനമാണ് നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും സാമൂഹിക കേന്ദ്രങ്ങളിലും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള സാങ്കേതിക പരിജ്ഞാനം ആവശ്യമുള്ള ഒരു ജോലിയിൽ നിന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ വിഭാഗത്തെ ഒഴിവാക്കിയ നടപടി ജീവനക്കാർക്ക് അവരുടെ ആത്മവിശ്വാസം ഇല്ലാതാക്കുന്ന ഒരു വിഷയമാണ്. ഈ വിഷയത്തിനകത്ത് ജീവനക്കാർക്ക് ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സിന് എല്ലാവർക്കും തന്നെ പ്രതിഷേധമുണ്ട്. ആരോഗ്യരംഗത്തെ നിയമലംഘനങ്ങൾക്കും മറ്റും നടപടിയെടുക്കേണ്ട ആരോഗ്യ വിഭാഗത്തെ ഒഴിച്ചു നിർത്തി പകരം സർവാധികാരവും പോലീസിന് കൈമാറിയത് ജീവനക്കാരുടെ ആത്മവിശ്വാസത്തെ തന്നെ ബാധിക്കും. കേരള ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് യൂണിയൻ എന്ന സംഘടന സാങ്കേതിക പരിജ്ഞാനമുള്ള 4700 വരുന്ന കേരളത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരെ അവരുടെ പ്രവർത്തന മികവിലുള്ള വിശ്വാസം കുറഞ്ഞ തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഒഴിവാക്കൽ നടപടി ദയവായി പുനഃപരിശോധിക്കണമെന്നും ഈ വിഭാഗത്തിന് എപ്പിഡമിക് ഡിസീസ് ഓർഡിനൻസിൽ അർഹമായ പരിഗണന നൽകണമെന്നും കേരള ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് യൂണിയന് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. സർക്കാരിന്റെ പുതിയ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന ആവശ്യമാണ് ആരോഗ്യ പ്രവർത്തകർ ഉയർത്തുന്നത്. ജനം തിരുവനന്തപുരം.